Welcome to Movie Brand കഴിഞ്ഞ ദിവസമായിരുന്നു അപമര്യാദയായി പെരുമാറിയെന്ന മാധ്യമ പരാതിയിൽ നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തിയിരുന്നു താൽക്കാലികമായി അദ്ദേഹത്തെ സിനിമയിൽ സഹകരിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു സംഘടനയുടെ തീരുമാനം പിന്നാലെ നിരവധി പേരാണ് അഭിപ്രായമായി രംഗത്തെത്തിയത് സിനിമാ മേഖലയിൽ നിന്ന് പോലും സമ്മിശ്രമായ പ്രതികരണമായിരുന്നു ഈ തീരുമാനത്തോടെ ഉണ്ടായിരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് ബലാത്സംഗ ആരോപണം നേരിടുന്ന വിജയ് ബാബു എന്നിവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാത്ത സംഘടന ശ്രീ ാസിക്കെതിരെ മാത്രം നടപടിയെടുത്തത് പക്ഷാപാതപരമാണ് എന്നായിരുന്നു വലിയൊരു വിഭാഗത്തിന്റെയും അഭിപ്രായം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കയാണ് നിർമ്മാതാവ് സജീവ് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ദിലീപിന്റെ കാര്യത്തിൽ എന്നാണ് പ്രശ്നമുള്ളത് അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ വിജയ് ബാബുന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ദിലീപോ വിജയ് ബാബുവോ ഏതെങ്കിലും ലൊക്കേഷനിൽ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ സംഘടനയ്ക്ക് പുറത്ത് പോലീസ് അന്വേഷിക്കുന്ന കുറ്റകൃത്യപരമായ കാര്യങ്ങളെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും സച്ചിൻ അന്ത്യാട്ട് പറയുന്നു ചാനൽ അവതാരകയുടെ പരാതിക്ക് മുമ്പ് തന്നെ ശ്രീനാഥ് ബാസിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് സംസാരിക്കാനിരിക്കുകയായിരുന്നു ചോദിക്കുന്ന പൈസയും വാങ്ങിച്ചിട്ട് നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാനിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഒരു പരാതി വരുന്നത് അല്ലാതെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നില്ല ആ തീരുമാനം ഞങ്ങളോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ പിന്നെ ശ്രീനാഥ് ബാസി ഇഷ്ടമുള്ള സമയത്ത് അഭിനയിക്കാൻ വന്നോട്ടെ എന്നാണെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ അപ്പോഴാണ് തൽക്കാലം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് അല്ലാതെ ആരെയും വിലക്കിയിട്ടില്ലെന്നും സജിൻ നന്ദിയാട്ട് ആവർത്തിക്കുന്നു അംഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ അംഗങ്ങളിൽ ആരെങ്കിലും പരാതി തന്നാൽ ഇടപെടും പരാതി എന്ന് പറയുന്നത് വാക്കാലാവാം എഴുതി നൽകിയെന്ന പേരിൽ ആ പ്രോജക്റ്റ് വീണ്ടും വൈകും നീ എനിക്കെതിരെ പരാതി കൊടുത്തില്ല എന്നാൽ നിനക്ക് കാണിച്ചു തരാം ഭാവത്തിൽ അവൻ വീണ്ടും ഉഴപ്പിയാൽ നഷ്ടമാർഗ്ഗാണ് റിലീസൊക്കെ നേരത്തെ നിശ്ചയിച്ചതാവാം ഇക്കാര്യങ്ങളൊക്കെ ഇത് ബാധിക്കും ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ക്ഷമിച്ചെന്ന് വരും എന്നാൽ സ്ഥിരമാകുമ്പോൾ അവരെ താലോലിച്ച് നിൽക്കാൻ കഴിയില്ല എല്ലാ ബിസിനസ് രംഗത്തും ഇതേപോലെ തന്നെയാണ് അല്ലാതെ ശ്രീനാഥ് ബാസിക്കെതിരെ എന്തെങ്കിലും വ്യക്തി വിരോധമുള്ളത് കൊണ്ടല്ല അത്രമൊരു പ്രസ്താവന ഉണ്ടായത് അംഗങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയുമായി ഒരു പെൺകുട്ടി വന്നപ്പോഴാണ് ഇക്കാര്യം കൂടെ പരിഗണിച്ചതെന്നും സജി നന്ത്യാട്ട പറയുന്നു വലിയ മീനുകൾക്കെതിരെ നടപടി ഉണ്ടാകാതെ ചെറിയ മീനായ ശ്രീനാഥ് ബാസിയെ കുരുക്കിയെന്നാണ് പറയുന്നത് ഈ പറയുന്നത് വലിയ മീനുകൾക്ക് വലിയ ഡെഡിക്കേഷനാണ് രാവിലെ ആറുമണിക്ക് സെറ്റിൽ എത്താൻ പറഞ്ഞാൽ ലാലേട്ടൻ വരും മമ്മൂക്ക വരും ബിജു മേനോൻ വരും പൃഥ്വിരാജ് അടക്കമുള്ളവർ വരും ചേംബറിൽ ആരെങ്കിലും പരാതിയുമായി വന്നാൽ ഞങ്ങൾ അവരുമായി സഹകരിക്കാറുണ്ടെന്നും സജിൻ അന്ത്യാട്ട കൂട്ടിച്ചേർക്കുന്നു അതേസമയം ശ്രീനാഥ് ബാസി നടത്തി പരാമർശങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെങ്കിലും വിഷയത്തിൽ നിർമാതാക്കളുടെ സംഘടന സ്വീകരിച്ച നിലപാട് ഇരട്ടത്താപ്പാണെന്ന് അഭിഭാഷക ടി ബി മിനി പറഞ്ഞിരുന്നു ദിലീപിനും വിജയ് ബാബുനുമെതിരെ അച്ചടക്ക നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല എന്തിനും ശരിയല്ല എന്നൊരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല അതാണ് ഇതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ശ്രീനാഥ് ബാസി എന്തായാലും ആ സംഘടനയിൽ അദ്ദേഹം അംഗത്വം ഇല്ലാത്തോളം കാലം അച്ചടക്ക നടപടി വരില്ല സ്വാഭാവികമായി ഒരു തക്കം നോക്കി വിലക്ക് എന്ന് പറഞ്ഞത് തന്നെയാണ് ശരി ശ്രീനാഥ് ബാസിയുടെ പരാതികൾ പരിഹരിക്കപ്പെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തെ വിലക്കാനോ ആ നിലയിൽ അദ്ദേഹത്തെ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെ വിലക്കാനോ യാതൊരു അവകാശവും ആർക്കുമില്ല ശ്രീനാഥ് ബാസി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മെമ്പർ അല്ല എന്നാൽ നേരത്തെ പറഞ്ഞ ദിലീപ് വിജയ് ബാബു ആ സംഘടനയുടെ മെമ്പർമാരാണെന്നും ടി വി മിനി കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക